ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നു, ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടായാൽ, എങ്ങനെയെങ്കിലും ഒരു യാത്ര ചെയ്യാൻ ജീവിതകാലത്ത് അവസരം ലഭിച്ചാൽ നിങ്ങൾ യൂറോപ്പിൻ്റെ ഈ നാടുകളിലൂടെ ഒന്ന് സഞ്ചരിക്കണം. യൂറോപ്പ് എന്താണ്, പാശ്ചാത്യ ലോകം എന്താണ് എന്ന് കണ്ട അനുഭവിച്ച ഒരാളും ഞാൻ പറയുന്ന വിവരണങ്ങൾ തെറ്റാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടെ പോയി കണ്ട ഒരാളും കാണാത്ത ഒരാളും രണ്ട് ലോകത്ത് ജീവിക്കുന്നവർ തന്നെയാണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. യൂറോപ്പിന് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവാം, പക്ഷേ ചരിത്രം, ആ ചരിത്രത്തെ സംരക്ഷിക്കുന്ന രീതി, നഗരാസൂത്രണം, പ്രൗഢി, ആഠ്യത്വം, കുലീനത്വം, മനുഷ്യരുടെ പെരുമാറ്റം, ഇതൊക്കെ ചേർന്ന ഒരു ഗാംഭീര്യം നമ്മളെ അത്ഭുതപ്പെടുത്തും. അതിനെ സംരക്ഷിക്കുന്ന രീതി, വൃത്തി, ഭംഗി, അടുക്കും ചിട്ടയും ഒക്കെ നമ്മളെക്കാൾ കാതങ്ങൾ അകലെയോ ഉയരത്തിലോ ആണവരെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തും. എന്ത് കാര്യം ചെയ്താലും അതിലൊരു തിന്മ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട്, അത് നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട്, അത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ അയാൾ എന്തെങ്കിലും ഒരു ചെറിയ അബദ്ധം കാണിച്ചാൽ തന്നെ അവനെ കൊന്നു കൊലവിളിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ്. അതിനെ ആഘോഷിക്കുക, അതാണ് പിന്നെ നമുക്ക് ഏതാനും ദിവസങ്ങളിലേക്കുള്ള നമ്മളുടെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആളുകൾ കഴിവതും, അങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, മര്യാദയ്ക്കങ്ങ് മാറിയിരുന്നേക്കാം, ഇതങ്ങ് ചെയ്യാതിരുന്നാൽ മതിയല്ലോ എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നു. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ നിന്ന് വലിയ സംരംഭകരോ വലിയ സാഹസികരോ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവരോ ഒന്നും ഉണ്ടാകാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭൂഖണ്ഡാന്തര യാത്രകളാവട്ടെ, ബഹിരാകാശ യാത്രകളാവട്ടെ, ഇതിനൊക്കെ നമ്മൾ മടിച്ചു നിൽക്കുന്നത് നമ്മുടെ കൂടെയും നമ്മുടെ സമൂഹത്തിലും വിദ്യാഭ്യാസമുള്ളവരില്ലാത്തത് കൊണ്ടോ അത്തരം ചിന്തയുള്ളവരില്ലാത്തത് കൊണ്ടോ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരോ ആയതുകൊണ്ടോ ഒന്നുമില്ല, സമൂഹത്തെ കയന്നിട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. 9ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള റിച്ചാർഡ് ബ്രാൻസൺ 400 ചില്ലുവാനം കമ്പനികളുടെ ചെയർമാനാണിന്ന്. അപ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട്, 400-ലേറെ കമ്പനികളുണ്ടെങ്കിൽ ഇയാൾക്ക് വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ നേരം കിട്ടുക. അപ്പോൾ വർഷത്തിൽ ഒരേ ഒരു ദിവസം സംസാരിച്ചാൽ ഒരു കമ്പനി ബാക്കി 365 ദിവസവും ഓടുമെങ്കിൽ ആ സംവിധാനം എത്ര മഹത്തരമായിരിക്കും, അയാളുടെ ടെക്നോളജി, അയാളുടെ മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം എത്ര മെടുക്കുള്ളതായിരിക്കും. നമ്മുടെ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ, അവിടെ ഭരണത്തിൽ വരുന്ന ആളുകൾക്ക് സൗന്ദര്യബോധമോ സാംസ്കാരിക ബോധമോ പലപ്പോഴും അശേഷമില്ലാത്തവരാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നു. അപ്പോൾ ഈ ഇപ്പോൾ ഇലക്ഷൻ്റെ ഒരു കാലം വരികയാണ്, നമ്മുടെ നാട്ടിൽ ഫെസിലിറ്റികൾ ഉണ്ടായാൽ മാത്രം പോരാ, എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അത് വൃത്തിയുള്ളതും സൗന്ദര്യമുള്ളതും കാലത്തിനതീതമായി വരാനിരിക്കുന്ന തലമുറകളെ ആകർഷിക്കുന്നതും അവർക്ക് അഭിമാനം തോന്നുന്നതും കൂടി ആവണം എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചാൽ പോലും അത് കലാപരമായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അല്പം ഭാവനയുള്ള, അല്പം ക്രിയേറ്റിവിറ്റിയുള്ള, അല്പം സൗന്ദര്യ ബോധമുള്ള, സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന ആളുകൾ തന്നെ നമ്മുടെ ഭരണത്തിൻ്റെ തലപ്പുറത്തേക്ക് വരണം എന്ന് നമ്മൾ നിഷ്കർഷിക്കേണ്ട ഒരു സമയമാണിത്. ഒരു നാട്ടിൽ ഫിജി പോലുള്ളൊരു വിദൂര ഗോത്ര ദ്വീപിൽ പോലും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ ഇന്ന് ആളുകൾ പോസ്റ്റർ ഒട്ടിച്ചും ചുവരെഴുതിയും നാട് മുഴുവൻ വൃത്തികേടാക്കിയിട്ടും അല്ല ചെയ്യുന്നതെന്ന് നമ്മൾ ശരിക്കും കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഈ സോഷ്യൽ മീഡിയയുടെ, ടെലിവിഷൻ മീഡിയയുടെ, FM റേഡിയോകളുടെ, ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ ഒരു കാലത്ത് പ്രാകൃതമായി കടലാസുകളിൽ പേരെഴുതി ചുവരുകളിലെല്ലാം ഒട്ടിച്ചു വെച്ച് മതിലുകളിലെല്ലാം ചായം കലക്കി എഴുതി വെക്കുന്ന ഒരു പ്രാകൃത രീതിയാണ് നമ്മളിപ്പോഴും ഡെമോക്രസിയുടെ പേരിൽ അനുവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തതെന്ന് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഇത് ഫിജിയിലല്ല, ഫിജി മുതൽ USA വരെയുള്ള ഒരു നാട്ടിലും തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു കോമാളിത്തരം ആരും കാണിക്കാറില്ല. സത്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്? ഇപ്പോൾ 100 രൂപ ഒരു ദിവസം മാറ്റി വെച്ചാൽ നമുക്കറിയാം 36,000 രൂപയായി ഒരു വർഷം. നിങ്ങൾക്ക് സുഖമായിട്ട് നേപ്പാളിൽ പോയിട്ട് വരാം, സുഖമായിട്ട് ഭൂട്ടാനിൽ പോയിട്ട് വരാം, സന്ദർശിച്ച് കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ താമസവും ഭക്ഷണവും കഴിച്ച് തിരിച്ചു വരാം. അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാൽദ്വീപ്സിൽ പോകാം, ശ്രീലങ്കയിൽ പോയിട്ട് വരാം, തായ്ലൻഡിൽ പോയിട്ട് വരാം. 5 എണ്ണമായി. ഹോട്ടലിൻ്റെ വാതക്കൽ കൊണ്ടുപോയി ഇറക്കി വിടുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, സന്തോഷ്, ഞാൻ അത്ഭുതപ്പെടുന്നു, നിങ്ങളെപ്പോലെ ചെയ്യുന്ന തൊഴിലിൽ ഇത്രയേറെ കമ്മിറ്റഡായ, ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ഈ പ്രവൃത്തി
ഭീതി എന്നെ അത്ഭുതപ്പെടുത്തുന്നു. നിങ്ങള് ഓരോ ദൃശ്യങ്ങൾക്കും വേണ്ടി എന്നോട് ഫൈറ്റ് ചെയ്തത് ഞാൻ ഓർക്കുന്നു. ശരിക്കും ഇതൊരു അത്ഭുതം തന്നെയാണ്. മാത്രമല്ല, നിങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞു, നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്നൊരു യാത്ര നടത്തണം. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഭാര്യയെയും കുട്ടികളെയും കൂടെ കൊണ്ടുവരണം. ഇതുകൊണ്ടും തീർന്നില്ല. സഞ്ചാര സംപ്രേഷണം ചെയ്യുന്ന ഓരോ ദിവസവും വൈകുന്നേരം ഷോട്ടയുടെ ഒരു കോള് വരുമായിരുന്നു. ഷോട്ടയും വീട്ടുകാരും സുഹൃത്തുക്കളും ഹോസ്പിറ്റലിലെ സഹപ്രവർത്തകരും ഒക്കെ ആ നേരം പണിയെല്ലാം മാറ്റിവെച്ച് ഇന്റർനെറ്റിന് മുമ്പിൽ സഞ്ചാരത്തിന്റെ ജോർജിയൻ കാഴ്ചകൾ കണ്ടിരിക്കുമായിരുന്നു.